إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب സ്നേഹമുറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് വസീയത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ്റെ ജീവിതം ഇഹലോക ജീവിതത്തിൽ ഭൂമിയിൽ വസിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു ജന്തുജാലങ്ങളെപ്പോലെയുള്ള ജീവിതമല്ല. മനുഷ്യൻ പലപ്പോഴായും പലരുമായും അവൻ്റെ ബന്ധങ്ങൾ, അവൻ്റെ മറ്റു രൂപത്തിലുള്ള ഏതെല്ലാം തരത്തിലുള്ള ഇടപാടുകളും സാമൂഹികപരമായിട്ടുള്ള ചുറ്റുപാടുകളും ഒക്കെ ഉണ്ടോ, അത് മുഴുവനും അതുപോലെ സൂക്ഷിക്കുകയും അതിൻ്റെതായ പവിത്രത മാനിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് മനുഷ്യൻ്റെ ജീവിതം. ലോകത്ത് വിവിധ തരത്തിലുള്ള ആളുകൾ വിവിധ ദേശങ്ങളിൽ വിവിധ രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലർക്കും പലരോടും പല വിധത്തിലുള്ള ബാധ്യതകളും കടമകളും കടപ്പാടുകളും അവരുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി കഴിയുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇസ്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധങ്ങളെ മുഴുവനും ചേർക്കുവാനോ ആ ബന്ധങ്ങളെ ഒരു കാരണവശാലും വിച്ഛേദിക്കുവാനോ മുറിച്ചു കളയുവാനോ അതിനെ കളങ്കപ്പെടുത്താനോ പാടില്ലെന്നും ഈ ഉമ്മത്തിനെ അനുശാസിക്കുന്നത് കാണാം. അല്ലാഹുവിൻ്റെ ഖുർആനിലൂടെ റബ്ബുൽ ആലമീൻ പ്രത്യേകമായി സൂക്ഷിക്കണേ എന്ന് ഉപദേശിക്കുന്ന രണ്ട് വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിൽ റബ്ബുൽ ആലമീൻ പരാമർശിക്കുന്നത് കാണാം. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ എന്ന് അഭിസംബോധനം ചെയ്ത് ആദമിൻ്റെയും ഹവ്വയുടെയും പുത്രന്മാരെ മുഴുവൻ അഭിസംബോധനം ചെയ്ത് റബ്ബുൽ ആലമീൻ ഉപദേശിക്കുന്നത് പഠിപ്പിക്കുകയാണ്.
ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ച റബ്ബുൽ ആലമീനെ സൂക്ഷിക്കണേ. എങ്ങനെയുള്ള റബ്ബുൽ ആലമീനാണ് അവൻ? ഒരേ ഒരു ആത്മാവിൽ നിന്ന്, ഒരേ ഒരു ജസദിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും എന്നിട്ട് അതിന് ശേഷം അതിൽ നിന്ന് തന്നെ അവന് വേണ്ട ഇണയെ സൃഷ്ടിക്കുകയും എന്നിട്ട് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും ഒരുപാട് ആൺപെൺ ആളുകളെ സൃഷ്ടിക്കുകയും ചെയ്ത അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് റബ്ബുൽ ആലമീനിന്റെ പരാമർശത്തിന് ശേഷം വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുന്നത് വീണ്ടും വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ പരസ്പരം അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പരസ്പരം തർക്ക വിതർക്ക കുതർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. മനുഷ്യരെ, അതോടൊപ്പം ഒരുപാട് പുരുഷനെയും ഒരുപാട് സ്ത്രീകളെയും ഈ ദുനിയാവിൽ പരത്തിത്തന്ന റബ്ബുൽ ആലമീൻ ഒരുപാട് ജനവിഭാഗങ്ങൾക്ക് ഇടയിൽ നിന്ന് നിങ്ങൾക്കുള്ള കുടുംബ ബന്ധമില്ല മനുഷ്യരെ, ആ കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ഈ ഉമ്മത്തിനെ റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുകയാണ്. ഒന്നാമത് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ആ റബ്ബിനെ സൂക്ഷിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ കാത്ത് സൂക്ഷിക്കണേ എന്ന് ഈ ഉമ്മത്തിനെ റബ്ബുൽ ആലമീൻ പഠിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് ഞാനും നിങ്ങളും ഒന്ന് അറിയേണ്ടതുണ്ട്. ഒരു വിശ്വാസിയുടെ ഏറ്റവും പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതല്ലേ? നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അരികിലേക്ക് പ്രവാചകരെ, തങ്ങൾ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് അറിയിച്ചു തന്നാലും, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു കർമ്മത്തെ കുറിച്ച് വിശദീകരിച്ചു തന്നാലും എന്ന് നബി തിരുമേനിയോട് കടന്നു വന്ന ആഗതന്റെ ചോദ്യത്തിന്റെ മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറുപടി, നീ അല്ലാഹുവിനെ ആരാധിക്കണം മനുഷ്യ, ലാ തുശ്രിക് ബിഹി ഷൈആ, അവനിൽ ഒരു പങ്കുകാരനെയോ ഒരു സൃഷ്ടിയെയോ ഒരു ചരാചരത്തെയോ ചേർക്കല്ല മനുഷ്യ, വതുഖീമുസ്സലാത്ത വതുതിസ്സകാത വതസ്ലു റഹിമോനേനി, നമസ്കാരം ഉറപോലെ നിർവഹിക്കണേ മനുഷ്യ, നീ സകാത്ത് കൊടുത്തു വിട്ടണം, അതോടൊപ്പം കുടുംബ ബന്ധത്തെ ചേർക്കണം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നബി തിരുമേനി ഉമ്മത്തിനെ ഉപദേശിക്കുമ്പോ അവിടുന്ന് പറഞ്ഞല്ലോ, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിന്റെ പരലോകത്തിൽ വിശ്വസിക്കുന്നത്, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് എങ്കിൽ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫലിയസിൽ റഹിമഹു മനുഷ്യ, അവൻ തന്റെ കുടുംബ ബന്ധത്തെ ചേർത്ത് കൊള്ളട്ടെ എന്ന് ഈ ഉമ്മത്തിന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉപദേശിക്കുന്നത് കാണാം. എന്തിനാ ഇത്ര ഗൗരവത്തോടു കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതോടൊപ്പം നിങ്ങൾ കുടുംബ ബന്ധത്തെ സൂക്ഷിക്കണമെന്ന് ലോകത്തിന്റെ ഖാലിഖായ റബ്ബുൽ ആലമീൻ ഉപദേശിക്കാനുണ്ടായ കാരണം, അന്ത്യദിനത്തിലും അല്ലാഹുവിലും വിശ്വസിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ കുടുംബ ബന്ധത്തെ ചേർത്ത് കൊള്ളണം എന്ന് പറയാനുണ്ടായ കാരണം എന്താണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചു തരുന്നത് കാണാം. അല്ലാഹു സൃഷ്ടിപ്പിൽ നിന്ന് വിരമിക്കുമ്പോ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ്, സൃഷ്ടികളെ മുഴുവൻ സൃഷ്ടിച്ചു കഴിഞ്ഞ് ആ സൃഷ്ടിപ്പിൽ നിന്ന് റബ്ബുൽ ആലമീൻ വിരമിക്കുമ്പോ ഖാലത് അർറഹീം, കുടുംബ ബന്ധം എഴുന്നേറ്റ് നിൽക്കുകയാ. എന്നിട്ട് റബ്ബുൽ ആലമീനോട് പറയുകയാ, ഹാദാ മഖാമുൽ ആഇദി ബിക മിനൽ ഖതിയാ, റബ്ബേ എന്നെ വിച്ഛേദിച്ച് കളയും, അതിൽ നിന്ന് എനിക്ക് ശരണം തരണം, റബ്ബേ എന്നെ മുറിച്ചു കളയും, അതിൽ നിന്ന് എനിക്ക് നീ ശരണം തരണേ എന്ന് വിശുദ്ധ കുടുംബ ബന്ധം അല്ലാഹുവിനോട് ആവലാതി ബോധിക്കുമ്പോ പ്രവാചക തിരുമേനി പഠിപ്പിക്കുകയാ, അല്ലാഹു തിരിച്ച് കുടുംബ ബന്ധത്തോട് പറയുകയാ, അമ്മാ തറ
ترضين أن أصل من وصلك وأقطع من قطعك മൈ കുടുംബ ബന്ധമേ നിനക്ക് തൃപ്തിയാകുകയില്ലേ? ഈ റബ്ബ് നീയുമായി ബന്ധം ചേർത്തിയവനെ ഈ റബ്ബ് ബന്ധം ചേർത്തുകയുള്ളു. നിന്നെ മുറിച്ച് കളഞ്ഞവനുമായി ഈ റബ്ബ് ബന്ധം മുറിച്ച് കളയുമെന്നത് നിന്നെ തൃപ്തിപ്പെടുത്തുന്നില്ലേ കുടുംബ ബന്ധമേ എന്ന് ചോദിച്ചപ്പോ കാലത്തെ കുടുംബ ബന്ധം പറയുന്നു, ബലായ റബ്ബ് മതി റബ്ബേ എനിക്ക് സന്തോഷമായി. എങ്കിൽ തിരിച്ചു റബ്ബ് കുടുംബ ബന്ധത്തോട് പറയുന്നു, ഫഹുവലക്ക് അത് നിനക്ക് ഉള്ളതാണ്, നീയുമായി ബന്ധം ചേർത്തിയവനെ ഞാൻ ബന്ധം ചേർത്തുകയുള്ളു, നീയുമായി ബന്ധം മുറിച്ചവനെ ഞാനുമായി ബന്ധം മുറിച്ചിരിക്കുന്നു, അവനുമായി റബ്ബിന് യാതൊരു വിധ ബന്ധവുമില്ലെന്ന് കുടുംബ ബന്ധത്തിന് ഉറപ്പ് കിട്ടിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയോട് ചേർന്ന് നിൽക്കുകയ കുടുംബ ബന്ധം. എന്നിട്ട് തഖൂലു അത് വിളിച്ചു പറയുന്നുണ്ട്, ആര് എന്നോട് ബന്ധം ചേർത്തോ അവനോട് അള്ളാഹു ബന്ധം ചേർത്തിരിക്കുകയോട് ബന്ധം വിച്ഛേദിച്ചോ അവനോട് അള്ളാഹു ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാ. എന്തേ കാരണം? അള്ളാഹുവിന്റെ അരികിൽ നിന്ന് കൃത്യമായി വാഗ്ദാനം ലഭിക്കപ്പെട്ട കുടുംബ ബന്ധം റബ്ബുൽ ആലമീനിന്റെ അർശിനോട് ചേർന്ന് നിന്ന് ഈ ഉമ്മത്തിനോട് വിളിച്ചു പറയുകയാ, നിങ്ങളിൽ ആരുണ്ട് ഞാനുമായി ബന്ധം ചേർത്തത്? അവനുമായി റബ്ബ് ബന്ധം ചേർത്തിരിക്കുകയാണ്. നിങ്ങളിൽ ആരുണ്ട് ഞാനുമായി ബന്ധം മുറിച്ചവൻ? അവനുമായി ഞാൻ അള്ളാഹു ബന്ധം മുറിച്ചിരിക്കുകയാണെന്ന് കുടുംബ ബന്ധം വിളിച്ചു പറയുമെന്ന് പറയുമ്പോ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ബന്ധങ്ങൾക്ക് എത്രത്തോളം വില കൽപ്പിക്കാറുണ്ടെന്ന് സ്വന്തമൊന്ന് പരിശോധിക്കണേ. എന്റെ അനിയനാണ്, എന്റെ ജ്യേഷ്ഠനാണ്, ഒരേ രക്തത്തിൽ പിറന്നവരാണ്, പക്ഷേ ഇന്ന് കണ്ടാൽ അവർ തമ്മിൽ സലാം പറയുന്നില്ല. എന്തേ കാരണം? ഏതോ ഉപ്പയുടെ സ്വത്തോരി വെക്കുന്ന വിഷയത്തിൽ വന്ന തർക്കമാണ് ഇന്ന് വരെ അവരെ ബന്ധം വിച്ഛേദിച്ച് ജീവിക്കാൻ പരിശ്രമിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അറിയണം ഞാനും നിങ്ങളും, അള്ളാഹുവിന്റെ പ്രവാചകൻ ആരാണ് യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കുന്നവനെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് കാണാം. പകരത്തിന് പകരം ബന്ധം ചേർക്കുന്നവനല്ല നിങ്ങളിൽ ബന്ധം ചേർക്കുന്നവൻ. അറിയണേ, വിച്ഛേദിക്കപ്പെട്ട ബന്ധം, മുറിക്കപ്പെട്ട ബന്ധം കൂട്ടിയിണക്കാൻ കൂട്ടിയോജിപ്പിക്കാൻ നിങ്ങളിൽ ആര് പരിശ്രമിക്കുന്നുവോ അവനാണ് ബന്ധം ചേർത്തവനെന്ന് നബി തിരുമേനി പഠിപ്പിക്കുകയാ. ആദ്യം ഈ ഉമ്മത്തിനോട് റസൂലുള്ള പറയുന്നത്, സമൂഹത്തിൽ നിന്റെ കൂട്ടുകാരുണ്ടാവാം, സമൂഹത്തിൽ നിന്റെ ഉറ്റവരുണ്ടാകാം, പലരും ഉണ്ടാകാം, സഹപാഠിയും സഹചാരിയും സന്തതികളും ഒക്കെ ഉണ്ടാവാം, പക്ഷേ അറിയണേ ആദ്യം നീ വില കൽപ്പിക്കേണ്ടത് നിന്റെ കുടുംബത്തിനാണ് എന്ന് പ്രവാചക തിരുമേനി ഉപദേശിച്ച ഒരുപാട് ചരിത്രങ്ങൾ കാണാം. അറിയമോ നിങ്ങൾക്ക്, അബൂ തൽഹ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയാ ഹബീബിന്റെ മുന്നിൽ. എന്നിട്ട് അദ്ദേഹം പറയുകയാ, ഫഖാല യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ തബാറക വ തആല യഖൂലു ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. അല്ലാഹു നബിയെ പ്രവാചക തിരുമേനിയെ അല്ലാഹു അവന്റെ ഖുർആനിലൂടെ അവതരിപ്പിച്ചു തന്നില്ലേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വത്ത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് എന്റെ വിലപിടിപ്പിൽപ്പെട്ട സ്വത്താണ് തോട്ടം. അത് ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുകയാ. എന്തേ കാരണം? അല്ലാന്റെ പ്രതിഫലമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, റബ്ബിന്റെ അരികിൽ അതെനിക്കൊരു നിക്ഷേപമായി നിൽക്കണമെന്ന ഞാൻ കൊതിക്കുന്നതിന്.
ആ സമയത്ത് റസൂലുള്ളാഹിയോട് അവിടുത്തെ തൊല്ലത്ത് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാ ഹബീബേ, തങ്ങളുടെ തിരുകരങ്ങൾ കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ച വിധത്തിൽ തങ്ങൾ ആ സമ്പത്ത് വീതം വെച്ചു കൊടുത്താലും റസൂലുള്ളാഹിക്ക് സമ്പത്തിന് ആവശ്യമുള്ള സന്ദർഭങ്ങൾ എമ്പാടുമുണ്ട്. ആ സമയത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ പരാമർശങ്ങൾ കാണുന്നത് എങ്കിൽ ഹബീബിനെ പറയാമായിരുന്നില്ലേ നീ അത് ധർമ്മ ഇസ്ലാമിലെ ബൈത്തുൽ മാലിലേക്ക് ധർമ്മം ചെയ്യൂ എന്ന് അബൂ തൽഹയോട് പറയാൻ. പക്ഷേ അബൂ തൽഹയെ അടുത്തേക്ക് വിളിച്ചു വരുത്തി ഹബീബ് തങ്ങൾ പറയുന്നത് സന്തോഷമുണ്ട്. അബൂ തൽഹ നീ എടുത്ത തീരുമാനം സന്തോഷമുള്ള തീരുമാനമാണ്, അത് ലാഭകരമായിട്ടുള്ള സമ്പത്താണ്, അതുകൊണ്ട് നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ അടുത്ത ബന്ധുക്കൾക്ക് നീ അത് വീതം വെച്ച് കൊടുക്ക്. അബൂ തൽഹ എന്ന റസൂലുള്ള ഈ സമയം അബൂ തൽഹ പറയുകയും ഉറ്റ സുഹൃത്ത് എന്റെ ഉറ്റ ബന്ധുക്കൾക്കും എന്റെ പിതൃവ്യ സഹോദരങ്ങൾക്കും അവരുടെ മക്കൾക്കും അബൂ തൽഹ ആ സമ്പത്ത് വീതം വെച്ച് കൊടുത്തു എന്നത് നിങ്ങൾ ആലോചിക്കണേ. വിശുദ്ധ ഖുർആനിലൂടെ ഈ ഉമ്മത്തിനോട് അല്ലാഹ് ആഹ്വാനം ചെയ്ത അതേ വിധത്തിൽ ഈ ഉമ്മത്തിനെ റബ്ബിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് അസ്സദഖത്തു അലൽ മിസ്കീനി സദഖ, പാവപ്പെട്ടവന് സദഖ നൽകുമ്പോ അത് മിസ്കീനിന് നൽകിയ സദഖയുടെ പ്രതിഫലം മാത്രമേ ഉള്ളൂ. പക്ഷേ കുടുംബ ബന്ധത്തിൽ ആരെങ്കിലും സദഖ നിർവഹിച്ചു കഴിഞ്ഞാൽ സദഖത്തുൻ വസീലത്തുൻ ബന്ധം ചേർത്ത പ്രതിഫലം അവന് ഉണ്ട്, അതോടൊപ്പം സദഖ ചെയ്ത പ്രതിഫലം അവന് ഉണ്ട് എന്ന് ഈ ഉമ്മത്തിന് റസൂലുള്ള പഠിപ്പിക്കുകയാ. ഏതുവരെ എന്ന് അറിയുമോ നിങ്ങൾക്ക് ഭാര്യ ഭർത്താവിന് നൽകുന്ന സമ്പത്ത് പോലും അവർക്ക് പ്രതിഫലത്തിന് ഹേതുവാണെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാ ഞാനും നിങ്ങളും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറയുന്നു, താങ്കൾ റസൂലുള്ളാഹിയുടെ അരികിലേക്ക് കടന്നു ചെല്ലണം, എന്നിട്ട് ചോദിക്കണം ഭാര്യ ഭർത്താവിന് നൽകുന്നതിൽ അവർക്ക് കുടുംബ ബന്ധം ചേർത്ത പ്രതിഫലമുണ്ടോ, അവർക്ക് സദഖയുടെ പ്രതിഫലമുണ്ടോ എന്ന് താങ്കൾ ചോദിക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, എനിക്കത് ചോദിക്കാൻ സാധ്യമല്ല. ഉടനെ സൈനബ് റളിയല്ലാഹു അൻഹ കടന്നു ചെല്ലുകയും അവിടെ യദാ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ അരികിലുണ്ട്. ബിലാലിനോട് ചോദിക്കാൻ ആവശ്യപ്പെടുകയാ സൈനബ് റളിയല്ലാഹു അൻഹ, അതുജ്സിഉ സദഖത്തു അൻഹുമാ അലാ അസ്വാജിഹിമാ വഅലാ ഐതാമി ഫീ ഹുജൂരിഹിമാ വലാ തുഖ്ബിറുഹും അന്നഹ. ബിലാലെ നിങ്ങൾ ആരും ഈ റസൂലുള്ളാഹിയോട് പറയരുത്, പക്ഷേ തങ്ങളുടെ സ്വന്തം സംരക്ഷണത്തിലുള്ള യതീമിന് തങ്ങളുടെ സമ്പത്തിൽ നിന്ന് ധർമ്മം നൽകിയാൽ, തങ്ങളുടെ ഭർത്താവിന് തങ്ങളുടെ സ്വത്തിൽ നിന്ന് ധർമ്മം നൽകിയാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് പ്രതിഫലം ലഭിക്കുമോ എന്ന് ബിലാൽ താങ്കൾ പോയി റസൂലുള്ളാഹിയോട് ചോദിക്കണേ. ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു നബി തിരുമേനിയോട് ആ കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നു. അവിടുന്ന് ചോദിക്കുന്നു റസൂലുള്ളാഹ് അവര് രണ്ടു പേര് ആരാണ്? ബിലാലെ അൻസാറുകളിൽ പെട്ട ഒരു സ്ത്രീയാണ്, മറ്റൊന്ന് സൈനബാണ്. റസൂലുള്ള ചോദിച്ചു ഏത് സൈനബ്? അബ്ദുള്ളയുടെ ഭാര്യ സൈനബാണ്. ഉടനെ റസൂലുള്ള അവരോട് മറുപടി പറയുകയാ, നീ അവരോട് പോയി പറയണേ ലഹുമാ അജ്റാൻ, അവർക്ക് രണ്ട് പ്രതിഫലമുണ്ടെന്ന് നീ അവരോട് പോയി പറയണേ. ഒന്ന് അജ്റുൽ ഖറാബ വഅജ്റു സദഖ, ഒന്ന് കുടുംബ ബന്ധം ചേർത്തിയ പ്രതിഫലം, രണ്ടാമത്തേത് സദഖയുടെ പ്രതിഫലം. സൈനബിന്റെ അതേ ചോദ്യവുമായി റസൂലുള്ളാഹിയുടെ അരികിൽ ഒരു അൻസാരി പെണ്ണും ഉണ്ടായിരുന്നു. രണ്ടു പേർക്കും വേണ്ടി ബിലാൽ ചോദിക്കുന്നു, നബി തിരുമേനി മറുപടി പറയുന്നു, അവർക്ക് രണ്ട് പ്രതിഫലമുണ്ടെന്ന് നീ ചെന്ന് പറയും ബിലാലെ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഈ ഉമ്മത്തിനെ റബ്ബ് പഠിപ്പിച്ചില്ലേ? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി, അല്ലാഹു നീതി നടപ്പിലാക്കാനാ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. മനുഷ്യരെ വല്യഹസാൻ നന്മ പ്രവർത്തിക്കാനാ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. മനുഷ്യരെ വഈതാഇദിൽ ഖുർബ, ആ അടുത്ത ബന്ധുക്കൾക്ക് സഹായം നൽകാനാ
ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് അവന്റെ ഖുർആനിലൂടെ റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുകയാ. അപ്പോഴാ ചില മനുഷ്യർക്ക് ചില പരാതികൾ ഉള്ളത്. ഞാൻ അവരോട് നല്ല രീതിയിൽ വർത്തിക്കുന്നു, പക്ഷേ അവരെന്നോട് മോശമായി പെരുമാറുന്നു. അതിന് ഞാൻ ഉത്തരവാദിയാണോ? ഈ ചോദ്യം അല്ലാഹുവിന്റെ ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്ന് ചോദിച്ചിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നലീ ഖറാബത്ത് അസ്ലുഹും വയഖ്തുഊനനി, എനിക്ക് ചില അടുത്ത ബന്ധുക്കളുണ്ട്, അവരോട് ഞാൻ ബന്ധം ചേർക്കും റസൂലേ, പക്ഷെ അവര് എന്നിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചു കളയുന്നു. ഞാൻ അവരോട് നന്നായി പെരുമാറുന്നു, പക്ഷേ അവരെന്നോട് മോശമായി പെരുമാറുന്നു. ഞാൻ അവരോട് വിവേകത്തോടെ പെരുമാറുന്നു, പക്ഷേ അവരെന്നോട് അവിവേകത്തോടെ പെരുമാറുന്നു. ഇത് കേട്ട റസൂലുള്ള കടന്നു വന്ന് ചോദിച്ച മനുഷ്യനോട് പറയുന്നത്, നീ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ നീ വല്ലാതെ കയ്പ് നീരി കുടിക്കുകയാണല്ലോ മനുഷ്യ. അതുകൊണ്ട് നീ അറിയണേ, ഈ അവസ്ഥയിലാ നീ കഴിഞ്ഞു കൂടുന്നത് എങ്കിൽ നിനക്ക് അല്ലാഹുവിന്റെ അരികിൽ നിന്ന് റബ്ബൊരു സഹായിയെ ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ മനുഷ്യനെ പഠിപ്പിക്കുകയാ. ഏതുവരെ അവർ അവിവേകത്തോടെ പെരുമാറിയാലും നിങ്ങൾ വിവേകത്തോടെ പെരുമാറണേ, അവര് നിങ്ങളെ ചീത്ത വിളിച്ചാലും നിങ്ങൾ നല്ലത് മാത്രം പറയണേ, അവരോട് അന്യായം അതിക്രമം നിങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് പഠിപ്പിക്കുകയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ സഹോദരങ്ങളെ? കുടുംബ ബന്ധത്തിൽ ഏറ്റവും വലിയ ബന്ധമുള്ളത് ഉമ്മയോടും ഉപ്പയോടും. റസൂലുള്ളാഹിയോട് ഒരു മനുഷ്യൻ കടന്നു വന്ന് ചോദിക്കുകയ, എനിക്ക് ആരോടാ ഹബീബെ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്? അവിടുന്ന് പറഞ്ഞു, നിന്റെ ഉമ്മയോട്. വീണ്ടും ചോദിക്കുന്ന ഉമ്മയോട്, വീണ്ടും ചോദിക്കുന്ന ഉമ്മയോട്. നാലാം തവണ കടന്നു വന്ന മനുഷ്യൻ ചോദിക്കുന്നു ആരോട്? മറുപടി പറയുന്നു, നിന്റെ ബാപ്പയോട് എന്ന്. ആ നാലാം സ്ഥാനത്ത് റസൂലുള്ള കേൾപ്പിച്ച ബാപ്പയോട് ഒരു മനുഷ്യൻ കടമ ചെയ്ത് തീർക്കുന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസ് അറിയുമോ? ഒരു മനുഷ്യൻ തന്റെ ബാപ്പയെ അടിമയായി കാണപ്പെടുകയാ, അങ്ങനെ പണം കൊടുത്ത് ആ ബാപ്പയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ മാത്രമാണ് അവൻ അവന്റെ ബാപ്പയോടുള്ള കടമ പൂർത്തീകരിച്ചിട്ടുള്ളൂ എന്ന് റസൂലുള്ള. പക്ഷേ എന്നാലും നാലാം സ്ഥാനത്തുള്ള ബാപ്പക്ക് അത്ര സ്ഥാനമുണ്ടെങ്കിൽ മൂന്ന് സ്ഥാനം റസൂലുള്ള എന്നിയ ഉമ്മയോട്, മനുഷ്യരെ ഞാനും നിങ്ങളും എങ്ങനെയാ അധിവസിക്കേണ്ടത്, എങ്ങനെയാ പെരുമാറേണ്ടത് എന്ന് സ്വന്തം പരിശോധിക്കണേ. അതുകൊണ്ട് നാം അറിയണം, മുറിഞ്ഞുപോയ ബന്ധങ്ങളെ മുഴുവനും നാം നന്നാക്കി തീർക്കാൻ ശ്രമിക്കണം. അറിയുമോ നിങ്ങൾക്ക്, റസൂലുള്ളയിലെ ഈ ലോകത്തെ ഏറ്റവും വലിയ ആദരിക്കപ്പെട്ട മനുഷ്യൻ, അദ്ദേഹത്തിന് കിബർ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ഫഖർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് റസൂലുള്ള മരണാസന്നമാകുന്ന ദിവസത്തിനോട് അടുത്തുകൊണ്ടിരിക്കെ റസൂലുള്ള മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ കയറിയിരിക്കുകയാ. എന്നിട്ട് റസൂലുള്ള അവിടുന്ന് ഉമ്മത്തിന് ആ ഉമ്മത്തിനോട് ആവശ്യപ്പെടുകയാ, യാ അയ്യുഹ നാസ്, ഓ ജനങ്ങളെ, അലാ ഇന്നഹു ഖദ് ദനാ മിന്നി ഹുഖൂഖും മിൻ ബൈനി അൽഹുരിക്കും, നിങ്ങളിൽ നിന്ന് വല്ല കടമയും നിങ്ങളിൽ നിന്ന് വല്ല ബാധ്യതയും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അത് അടുത്തിരിക്കുന്ന സമയമാണ് ഈ സമയം. അതുകൊണ്ട് ഫമൻ കുന്തു ജലത്തു ലഹു ലഹറൻ ഫഹാദാ ലഹരി ഫലിയസ്തഖിദ് മിൻഹു, നിങ്ങളിൽ ആരുടെയെങ്കിലും മുതുകിനെ മുഹമ്മദ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കടന്നു വന്ന് മുഹമ്മദിനെ തിരിച്ച് വേദനിപ്പിച്ചോ. അല്ലാ, നിങ്ങൾ അറിയണേ, വമൻ കുന്തു ശതംതു ലഹു ഇറു
നിങ്ങളിൽ ആരുടെയെങ്കിലും അഭിമാനത്തെ മുഹമ്മദ് ക്ഷതപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ കടന്നു വന്നോ മുഹമ്മദിനെ ക്ഷതപ്പെടുത്തിക്കോ, മുഹമ്മദിനെ തെറി പറഞ്ഞോ അപമാനിച്ചോ. മാത്രമല്ല ആർക്കെങ്കിലും സമ്പത്ത് തരാനുണ്ടെങ്കിൽ എന്റെ അരികിൽ വന്ന് ചോദിച്ചുകൊള്ളോ എന്ന് റസൂലുള്ളാഹ്, ആരാ റസൂലുള്ളാഹ്, വിനയത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും നിറകുടവും പര്യായവുമായി മാറിയ ജീവിത ദർശിനിയായി മാറിയ അല്ലാഹുവിന്റെ പ്രവാചകന ഈ ഉമ്മത്തിനോട് അങ്ങനെ പറയുന്നത് എന്ത് അവകാശമാ എനിക്കും നിങ്ങൾക്കും ഉള്ളത് എന്ന് നമ്മൾ സ്വന്തമെന്ന് ആലോചിക്കണേ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരേ രക്തത്തിൽ പിറന്ന, ഒരേ ഗർഭപാത്രത്തിൽ വളർന്ന, ഒരേ മുലകുടി ഒരേ മുലപ്പാൽ കുടിച്ചു വളർന്ന ഒരേ മക്കൾ തനിക്ക് തന്റേതായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ വരുമ്പോ തമ്മിൽ പിണങ്ങി കലഹിച്ച് കാലം കഴിച്ചു കൂട്ടുന്ന ദുര്യോഗതിയാണ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അറിയണേ, എത്ര തന്നെ കുറയേണ്ടി വന്നാലും കുറഞ്ഞു കൊടുത്ത് നമ്മൾ നമ്മുടെ ആഹ്റ ലോകത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണേ. അല്ലാഹുമായി ബന്ധമില്ല, ബന്ധം കുറിച്ചു കളഞ്ഞവനെ എന്ന് റസൂലുള്ളാഹ് പഠിപ്പിക്കുമ്പോ നാം ബന്ധം ചേർക്കുന്നവരായി മാറാൻ പരിശ്രമിക്കണേ. സഹോദരങ്ങളെ, കിബറാകാം ഫഹ്റാകാം, എന്നെക്കാളും സമ്പത്തില്ലല്ലോ, എന്നെക്കാളും തൊളിവെളുപ്പില്ലല്ലോ, എന്നെക്കാളും സ്വാധീനമില്ലല്ലോ, എന്നെക്കാളും അധികാരമില്ലല്ലോ, എന്നെക്കാളും കുലമഹിമ ഇല്ലല്ലോ. എല്ലാം നമുക്ക് കൂടുതലാവാം, മറ്റതെന്ന് കുറവാകാം. പക്ഷേ നാം കിടക്കുന്ന കബറിന്റെ ആയം, അവൻ കിടക്കുന്ന കബറിന്റെ ആയം ഒരേ അളവാണ് സഹോദരങ്ങളെ. നമ്മുടെ കഫം പുടവയുടെ എണ്ണം, അവന്റെ കഫം പുടവയുടെ എണ്ണം ഒരേ അളവാണ്. തുലിവെളുപ്പ് പണം എന്നൊക്കെ വർദ്ധിച്ചതുകൊണ്ട് ഒന്നും നിനക്ക് നിന്റെ കാലശേഷം അധികമായി ആരും വകവെച്ചു തരുന്നില്ല. അതുകൊണ്ട് എല്ലാം മാറ്റിവെച്ച് ആഹ്റ ലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണേ. നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ ചേർക്കണേ. വല്ലദീന യസീലൂന മാ അമറഹും മാ അമറല്ലാഹു ബിഹി അയ്യൂസല വയഖ്ഷൂന റബ്ബഹും. അല്ലാഹ് ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നവരും അല്ലാഹുവിനെ ഭയപ്പെടുന്നവരും വയഖാഫൂന സൂഅൽ ഹിസാബ് വിചാരണയെ, ദുഷിച്ച കഠിനമായ വിചാരണയെ ഭയപ്പെടുന്നവരുമാണ് ആ നല്ല മനുഷ്യരെന്ന് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ആലമീനി ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം അതിൻ്റെതായ വിധത്തിൽ പാകപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ബന്ധം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അതിനല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد ايها الناس اوصيكم واياي ثانيا بتقوى الله ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ പ്രാധാന്യത്തെയും അതിൻ്റെ ഗൗരവത്തെയും സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ച അധ്യാപനങ്ങളെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ആലമീൻ വിശ്വാസികളായ ആളുകളെ അഭിസംബോധനം ചെയ്ത് വസിയത്ത് നൽകുന്നത് കാണാം. അല്ലാഹുവിൻ്റെ ഖുർആനിലൂടെ റബ്ബുൽ ആലമീൻ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നുണ്ട്. يا ايها الذين امنوا اطيعوا الله واطيعوا الرسول او സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ, അവന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണേ. എന്നിട്ട് അല്ലാഹു ഒരു ഉപദേശം ഈ ഉമ്മത്തിന് നൽകുകയാണ്. വലാതുബ്തിലൂ അഅമാലകും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത് മനുഷ്യരെ എന്ന്. അഞ്ചത്ത് പള്ളിയിൽ നമസ്കരിച്ച് ഹജ്ജ് കർമ്മം ചെയ്ത് ഉംറ നിർവഹിച്ച് അതുപോലെ തന്നെ സക്കാത്ത് കൊടുത്ത് സദഖ നൽകി അങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടുന്ന മനുഷ്യർ, അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കുകയും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങേയറ്റം നന്മയിൽ മുന്നേറുന്ന വിശ്വാസികളായ ആളുകളോട് അല്ലാഹുവിൻ്റെ വസിയത്താണ്
നിങ്ങൾ നിങ്ങളുടെ അമലുകൾ ബാത്തിലാക്കി കളയരുത്, പാഴാക്കി കളയരുത്. എന്റെ കാരണം ചില പ്രവർത്തനങ്ങൾ ചെയ്താൽ വിശ്വാസിയായാലും അവന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടില്ലെന്ന് ഈ ഉമ്മത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഇന്ന അഅമാല ബനി ആദമ തുഅറദു കുല്ല ഖമീസിൻ ലൈലത്തുൽ ജുമുഅ ഫലാ യുഖബലു അമലു ഖാതിഇ റഹീം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആദമിന്റെ പുത്രന്റെയും പുത്രിയുടെയും ഒക്കെ അമലുകൾ അല്ലാഹുവിലേക്ക് പ്രദർശിപ്പിക്കപ്പെടും എല്ലാ വെള്ളിയാഴ്ച രാവിലും, അഥവാ എല്ലാ വ്യാഴാഴ്ച രാത്രിയിലും നമ്മളുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയും അവനിൽ പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ ഇഖ്ലാസ് അനുസരിച്ച്, നമ്മുടെ പ്രവർത്തനത്തിന്റെ ഉദ്ദേശ ശുദ്ധി അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയും അതിന് പ്രതിഫലം രേഖപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ നബി തിരുമേനി പറയുകയാ, ഫലാ യുഖബലു അമലു ഖാതിഇ റഹീം, കുടുംബ ബന്ധം വിച്ഛേദിച്ച മനുഷ്യന്റെ പ്രവർത്തനം അല്ലാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും, പക്ഷേ റബ്ബ് അത് സ്വീകരിക്കുകയില്ല. മലക്കുകളോട് പറയും അത് മാറ്റിവെക്കുവീൻ, എന്നിട്ട് അവന്റെ ബന്ധം നന്നാവട്ടെ, എന്നിട്ട് നോക്കാം എന്ന് അല്ലാഹു മലക്കുകളോട് ആവശ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ചിലരൊക്കെ ഫഖർ പറയാറുണ്ട്, ഞാനും സഹോദരനും തമ്മിൽ തെറ്റിയിട്ട് 6 വർഷമായി, ഞങ്ങൾ തമ്മിൽ വഴക്കിലായിട്ട് 20 വർഷമായി, ഉപ്പ മരിച്ചത് മുതൽ ഞങ്ങൾക്ക് പ്രശ്നത്തിലാണ്, പിണക്കത്തിലാണ് എന്നൊക്കെ പറയാറുണ്ട്. അറിയണേ, 20 വർഷമായി, 6 വർഷമായി, എത്ര വർഷമാണോ നമ്മൾ പിണങ്ങിക്കഴിയുന്നത് അത്ര വർഷമായി നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിച്ചിട്ട് എന്ന് നാം തിരിച്ചറിയണേ. അതുകൊണ്ട് ഫഖറും കിബറും ഒക്കെ മാറ്റിവെച്ച് വിനയത്തോടെ വിട്ടുവീഴ്ച നൽകിക്കൊണ്ട് പരസ്പരം സൗഹാർദ്ദപരമായി സഹോദര്യത്തോടെ കഴിഞ്ഞു കൂടാൻ പരിശ്രമിക്കുക. ന്യൂനതകളും കുറവുകളും കുറച്ചിലുകളും ഒക്കെ എല്ലാവർക്കും സ്വാഭാവികമാണ്. അതിന് വിട്ടുവീഴ്ച നൽകി അവരുമായി നല്ല രൂപത്തിൽ സഹോദരനും സഹോദരിയും തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കാൻ, ഉമ്മയോടും ഉപ്പയോടും സന്തോഷത്തോടെ ജീവിക്കാൻ, അങ്ങനെ ചേർക്കേണ്ട ബന്ധങ്ങൾ മുഴുവൻ ചേർത്ത് നല്ല ഒരു ജീവിതം നയിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാത്ത പക്ഷം ആഖിറ ലോകത്ത് വട്ട പൂജ്യമായിരിക്കുമെന്ന് ഈ ഉമ്മത്തിന് റസൂലുള്ള താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചേർക്കേണ്ട ബന്ധങ്ങളൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നീക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഖബ്ര നരക ശിക്ഷയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വാലിഹീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജോലിയിലും പഠനത്തിലും പ്രവർത്തനത്തിലും കച്ചവടത്തിലും എല്ലാത്തിലും അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. آمين آمين برحمتك يا أرحم الراحمين.